ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ കണ്ടു ഇതുപോലെയുള്ള തീവ്രവാദ കൊലവിളികളും മുദ്രാവാക്യങ്ങളും അതിനൊക്കെ നല്ല മുസ്ലിങ്ങളെ എതിരാണ്. അപ്പൊ എനിക്കൊരു സംശയം, ഞാൻ ആ ക്ലബ് ഹൗസിൽ കയറി, പക്ഷെ എനിക്ക് കവറേജ് ഉണ്ടായിരുന്നില്ല, എനിക്ക് നല്ല രൂപത്തിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചില ആളുകൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മമ്മൂട്ടിയെ പോലെ, ഇന്ന ആളിനെ പോലെ, ഇന്ന ആളിനെ പോലെ, അവരൊക്കെ ശരിയായ മുസ്ലിങ്ങളാണ്, അവരൊന്നും എസ് ഡി പി ഐക്കാരെ പോലെയുള്ള തീവ്രവാദികളുടെ ആശയത്തെ, ആദർശത്തെ, ഇസ്ലാമിക രാജ്യത്തെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനോട് തീർത്തും വിയോജിപ്പാണ് എനിക്കുള്ളത്. അവര് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്കാത്ത ആളാണ്. ഇപ്പം മമ്മൂട്ടിയെ മുസ്ലിമായി അംഗീകരിക്കുന്ന എത്ര വിശ്വാസികൾ ഉണ്ടാകും? ഇപ്പോൾ എത്ര എത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ആ ദുൽഖർ സൽമാൻ്റെ നായയോടുകൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എന്തെല്ലാം പ്രഹസനങ്ങളും വിമർശനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതാണ് എന്ന് കണ്ടവരാണല്ലോ നമ്മൾ. മമ്മൂട്ടിയെ ഒരു മുസ്ലിമായി ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പൗരോഹിത്യം. അദ്ദേഹം ആടുന്നു, പാടുന്നു, അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ കാപഠ്യമാണ്. ഒരാൾ മറ്റൊരാളായിട്ട് ആക്ട് ചെയ്യുന്നതാണല്ലോ, അത് കാപഠ്യമാണ്. അത് കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം അതല്ല, പ്രമാണങ്ങൾ അറിയാത്ത ഇസ്ലാം അങ്ങനെയൊന്നുമില്ല. പ്രമാണങ്ങൾ അറിയാത്ത മനുഷ്യരുണ്ട്, അവർ ഇസ്ലാമല്ല. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം എന്ന നിബന്ധനകളും നിർദ്ദേശങ്ങളും മര്യാദകളും ഉൾക്കൊള്ളുകയും അതിനെ അനുധാവനം ചെയ്ത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഒരു മുസ്ലിം. നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ മുസ്ലിങ്ങൾ ആരാണ് എന്നതിനോട് ചോദിച്ചാൽ ഞാൻ അക്ഷരം തെറ്റാതെ പറയും, എസ് ഡി പി ഐ പോലെയുള്ള സംഘടനയാണെന്ന്. അവരുടെ കുഴപ്പമല്ല, അവര് ഈ പ്രമാണങ്ങളിൽ, ഈ വിശ്വാസ പ്രമാണങ്ങളാകുന്ന ഖുർആനിലും ഹദീസിലും എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതായത് ഇപ്പോ അവിശ്വാസികളെ അങ്ങേ അറ്റം വെറുക്കണം, അവരതേ ചെയ്യുന്നുള്ളൂ. പ്രമാണത്തിലുണ്ടത് ആ മുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടണം, അത് ഖുർആനിലുണ്ട്. അള്ളാഹുവിനെ അവന്റെ റസൂലിനെ നിഷേധിച്ചാൽ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, അത് ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. അത് മാത്രമേ ഇവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ, ഇസ്ലാമിക രാജ്യം. ശരി, ലോകം മുഴുവനും ഇസ്ലാമാകുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം, അവരുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും സാരമില്ല, ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ രാജ്യമാക്കി മാറ്റണം എന്നത് ഇവിടുത്തെ ഖുർആനിലെ നിയമമാണ്. അപ്പോൾ നമ്മളോട് നല്ല സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്ന ഒരുപാട് വിശ്വാസികളുണ്ടല്ലോ. ഇന്നലെ എനിക്ക് ഒരു മാർക്ക കല്യാണം, ഒരു 3 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ മാർക്കത്തിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടി. കുഞ്ഞിൻ്റെ മാർക്കമാണ്, മാർക്കം കഴിഞ്ഞു, കുളിപ്പിക്കുവാണ്. മാർക്കം എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, സർക്കംസിഷൻ. ഞാൻ അതിനൊക്കെ തീർത്തും എതിരി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഈ മതനിയമങ്ങളൊന്നും അംഗീകരിക്കുകയോ ഇത് ശരിയാണ് എന്ന് പറയുകയോ ചെയ്യുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് ഈ മ്യൂട്ടിലേഷന് നമ്മളെതിരാണ് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ ആ ഫാമിലിയിൽ ഒരുപാട് ആളുകൾക്ക് എന്നോട് നല്ല വിയോജിപ്പുണ്ട്. കാരണം അവരൊരുപാട് സ്നേഹിക്കുന്ന, അവരാരാധിക്കുന്ന, അതിനെയൊക്കെയാണല്ലോ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സ്ത്രീ പർദ്ദയും മക്കനെയും ഇട്ടൊരു കുഞ്ഞുമായിട്ട് ഞാനിങ്ങനെ മാറി നിൽക്കുകയാണ് പുറകിൽ. അപ്പം എന്നോട് ഇഷ്ടമുള്ള, ഞാനുമായി സഹകരിക്കാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ ഇക്കട ഫാമിലിയിലുണ്ട്. അപ്പോൾ ആ ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ ഞാനുമായിട്ട് സംസാരിച്ച് സഹകരിച്ച്, അപ്പം എനിക്കാരോടും ഒരു വിയോജിപ്പുമില്ല, ഒരു എതിർപ്പുമില്ല. ഞാനിവരോട് 100% സഹകരിക്കും, എനിക്ക് പ്രശ്നമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുതയാണ്, ഒരു സ്ത്രീ വന്നിട്ട്, ഞാൻ ടീച്ചറുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഒരു മുസ്ലിം സ്ത്രീയോ, ഞങ്ങളെല്ലാവരും കാണാറുണ്ട്, നമുക്ക് വേണ്ടുന്നത് ഉൾക്കൊണ്ടാൽ മതിയല്ലോ, എല്ലാവരെയും കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, അവരിങ്ങോട്ട് പറയാം, ഒരു സെൽഫി എടുത്തോട്ടെ. ഒരുപാട് ആളുകൾ എന്നോട് യോജിപ്പും വിയോജിപ്പും, ഇഷ്ടമുള്ളവരും അനിഷ്ടമുള്ളവരും, പൊട്ടിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ അവർ വന്ന് സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. ആ സമയത്ത് ഈ കുഞ്ഞ്, അപ്പം ഇസ്ലാമിൽ ഒരുപാട് ആചാരങ്ങൾ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ, ഓരോരുത്തരുടെയും സന്തോഷമാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിനെ കയറ്റി സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഉമ്മയുടെ ഉപ്പ കൂടെ ഇരിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരുപാട് നോട്ടുമാലകളുണ്ട്. അപ്പോൾ 3 കേക്ക്, കേക്ക് ഇക്കട സിസ്റ്ററാണ് കേക്ക് ഉണ്ടാക്കുന്നത്, നന്നായിട്ട് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കും, കാറിൻ്റെ ചിത്രത്തിലൊക്കെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇങ്ങനെ മുറിക്കണം, കുഞ്ഞിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സുന്നത്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്.
ആ സമയത്ത് അവരുടെ ഇൻറ്റിമേറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ആ സ്റ്റേജിൽ, സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്, സ്റ്റേജിൽ കയറിപ്പോണ്ട്. അപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. ഉച്ചയ്ക്ക് വിളിച്ചതാണ്, പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാനും മക്കളും ഇക്കായും എല്ലാവരും കൂടി എത്തി. ഞങ്ങളവിടെ എത്തിയ ഉടനെ തന്നെ ഈ കുട്ടിയുടെ ഉപ്പ, അതായത് ഇക്കയുടെ ബ്രദറാണ്, അയാൾ എന്നെ കണ്ടു. അപ്പോൾ എന്നെ അയാൾ നിർബന്ധിച്ച് സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പം ഞാനിങ്ങനെ മാറി ഒതുങ്ങിയവരുടെ അടുത്ത് നിൽക്കുകയാണ്, ഇല്ല വന്നേ പറ്റൂ, നിർബന്ധിച്ച് എന്നെ വിളിച്ച് ആ സ്റ്റേജിൽ കയറ്റി. അപ്പോൾ അവിടെ എന്നോട് ദേഷ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ എനിക്ക് വേണമെങ്കിൽ ആ തുണിയുടെ ഒരു ഷാൾ ഇട്ടിട്ടുണ്ട്, ഷാളിൻ്റെ അറ്റം വേണമെങ്കിൽ എനിക്കൊന്ന് തലയിൽ വെക്കാം. എനിക്ക് അങ്ങനെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡെമോ കാണിക്കേണ്ട കാര്യമില്ല, ഞാനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേഹത്തൊരു തുണി ഇട്ടുണ്ട്, ആർക്കും ഇല്ലാത്തതൊന്നും എൻ്റെ കയ്യിലില്ല, അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കയ്യിലുള്ളത് തന്നെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതിലേക്ക് നോക്കുന്നവർക്ക് അതിലേക്ക് നോക്കാം, നോക്കണ്ടാത്തവർക്ക് നോക്കണ്ട, അത്രയുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് മുഴപ്പിച്ച് നിർത്തിയ ആൾക്കാർ കണ്ടെന്നിരിക്കും, അത്രയുള്ള അതിനകത്ത് ഒബ്ജെക്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇക്കായും വിളിച്ച് അവർ വേദിയിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവരൊക്കെ നല്ല മുസ്ലിങ്ങളുടെ പട്ടികയിലാണ് പൊതുവെ നമ്മൾ കൂട്ടുന്നത്, അല്ല അവർ പ്രമാണങ്ങൾ അറിയാതെ ഖുർആനിൽ എന്താണ് ഈ മുർത്തദ്ദുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവിശ്വാസികളെക്കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതൊന്നും അറിയാനോ മനസ്സിലാക്കാനോ മെനക്കെട്ട് നടക്കുന്നവരല്ല അവർ. ഇസ്ലാമിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ അവർക്ക് മദ്രസയിൽ നിന്നും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അവരിൽ പലരും പറയുന്നുണ്ട്, മതപരമായ അഭിപ്രായങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും നിലനിൽക്കുക തന്നെ വേണം. ചുരുക്കത്തിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഒരു കുടുംബ സദസ്സിൽ ഞങ്ങൾ സ്റ്റാറായി മാറി. അത് അവരുടെ മനസ്സിൻ്റെ സഹിഷ്ണുതയാണ്, ഞങ്ങളെ അകറ്റി നിർത്തേണ്ടവരല്ല. നമ്മൾ അവരവരുടെ അറിവിൽപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നു, നമുക്കവരെ ക്രോസ് ചെയ്യാനുള്ള അറിവില്ല, പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞോട്ടെ, ആ ഒരു രീതിയാണ് അവരൊക്കെ, ആ ഒരു അപ്രോച്ചാണ് അവരൊക്കെ സ്വീകരിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുത്ത് സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങി. ഇപ്പം എന്ത് മനസ്സിലായി, അവര് ഈ പ്രമാണങ്ങളിലുള്ള തീവ്രവാദ ആശയങ്ങളെ അങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ, ആധുനികതയ്ക്കൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ഒരു ആധുനിക മനുഷ്യൻ ഈ പ്രാകൃതമായ മതവിശ്വാസങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവനാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്കിനി നല്ല മുസ്ലിങ്ങളിലേക്കും ചീത്ത മുസ്ലിങ്ങളിലേക്കും വരാം. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന ഒന്നില്ല. അതായത് പ്രമാണങ്ങളിൽ എന്താണ് പറയുന്നത്, അതിൽ അങ്ങനെ അഭിരമിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കഴുത്ത് വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം, അവിശ്വാസികളുടെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ ചിരിക്കരുത്. പക്ഷേ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്, ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീഫിൽ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അവരെന്റെ സഹോദരനാണ്, ഇതെന്റെ സഹോദരിയാണ്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം, അവരെ വെറുക്കാൻ ഖുർആൻ പറയുന്നു എന്നൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ വെറുക്കാൻ പറ്റത്തുമില്ല, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരെ മുസ്ലിങ്ങളുടെ പട്ടികയിലല്ല ഞാൻ ഉൾപ്പെടുത്തുന്നത്, ഞാനവരെ ആധുനിക മനുഷ്യൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിലെ രസകരമായ ചർച്ചയുടെ ചെറിയ ചില ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. ഈ 10 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഇനി എത്ര കുട്ടികളുണ്ട് ഇത്ര എക്സ്ട്രീമിസ്റ്റ് മൈൻഡഡ് ആയിട്ട് വരുന്ന പിള്ളേര്, വേറെ പിള്ളേരെയൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് വിടുന്നുണ്ട്, ഞങ്ങൾ എന്ത് സ്റ്റെപ്സ് ആണെങ്കിൽ ഞങ്ങൾ എടുക്കേണ്ടത്, മറ്റു സമുദായത്തിലുള്ള ആൾക്കാർ എന്താ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേറെ പിള്ളേരെ എങ്ങനെ ഞങ്ങൾ വിടാൻ പോകുന്നു സ്കൂളിലേക്ക്. ഹലോ കേൾക്കാം, ഹലോ സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഈ ടൈറ്റിലിനോടുള്ള എന്റെ വിമർശനം ഞാൻ രേഖപ്പെടുത്താം. തീവ്രവാദ കൊലവിളി മുദ്രാവാക്യത്തിന് നല്ല മുസ്ലിങ്ങൾ എതിരാണെന്ന് പറഞ്ഞല്ലോ. ആരാണ് നല്ല മുസ്ലിം, ആരാണ് ചീത്ത മുസ്ലിം? ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവരാണ് നല്ല മുസ്ലിം. എന്നിട്ട് അദ്ദേഹം ഇവിടെ ജിയോയോ ജോയിയോ അങ്ങനെ ആരോ ഒരാളിവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുറച്ച് നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്ന്. അവര് മുസ്ലിങ്ങളല്ലപ്പാ, അവർക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അറിയില്ല. മത ഈ തീവ്രവാദമൊന്നും അവരെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഒരു കാലുഷ്യം മനസ്സിച്ചെടുത്തിയിട്ടില്ല. നമുക്കിപ്പോ പറയാനാണെന്ന് പറഞ്ഞാൽ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ വൈസ് ചാൻസലർ ആയിട്ടിരുന്ന ഇക്ബാൽ ബാഷ്
ഷൗക്കത്ത്, സഹജോത്സു, അതുപോലെ തന്നെ നമ്മുടെ എന്തേറെ പോകുന്നു, നമ്മുടെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇസ്ലാമിക സമുദായത്തിൽ നിന്നുണ്ട്. അവരാരും ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള ഈ മതപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാലിശ്യമുള്ള ആളുകളല്ല. അവരെല്ലാം സമാധാനപരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഇപ്പൊ എസ് ഡി പിയുടെ ഈ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് വളർന്നിരിക്കുന്ന ഈ തീവ്രവാദത്തിനെ നമ്മൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ തീവ്രവാദികളെ ചെറുത്ത് നിൽക്കേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും എത്രത്തോളം ശ്രദ്ധിച്ചെന്നറിയില്ല, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് SDP യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് അത് അപകടകരമായ രീതിയിലേക്ക് ചെയ്യുന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തില് ഈ വർഗീയ സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി SDP ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രവർത്തനം കിട്ടിയിരുന്നുണ്ടെങ്കിൽ പോലും ഒരു നടപടി എടുത്തില്ല. അതിനുശേഷം വീണ്ടും SDP പോപ്പുലേഷനെ നിയന്ത്രിക്കണം തുടങ്ങി കേരളത്തിൽ കനത്ത തിരിച്ചടിയുണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും കേന്ദ്രം ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 20-ാം തീയതി സ്റ്റേറ്റ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചയും ഇതിന്റെ അകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴയിൽ, ആലപ്പുഴയിൽ നടന്നിട്ടുള്ള മീറ്റിംഗിന് ശേഷം ഉണ്ടായിട്ടുള്ള അറസ്റ്റ്, ആ അറസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് മുൻകൈ എടുത്തത് തന്നെ PC ജോർജിനെ ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കോട്ടം ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM അത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞ SDP നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്താലുണ്ടാകാവുന്ന ആ ഒരു തുലനമില്ലായ്മ മുൻകൂട്ടി കണ്ടെന്നാണ് SDP ക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാർ നിർബന്ധിതമായത്. അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കിയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് യഹിയ തങ്ങൾ എന്ന് പറയുന്ന SDP നേതാവാണ്. അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ അകത്ത് പറഞ്ഞത് PC ജോർജിനെ വിട്ടയച്ചതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, അദ്ദേഹത്തിന്റെ അടിവസ്ത്രം ഒത്തിരി കാവി നിറമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം, അതായത് ഹൈക്കോടതിയിൽ പോലും എന്താ പറയാ, ഈ ഇതിന്റെ അകത്ത് ഏതൊരു പരസ്യമായിട്ട് എതിർത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു വാക്യങ്ങളാണ് SDP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ഭൂഷണമാണെന്നുള്ളത് നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഒരു വാർത്ത എന്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിറിയ, അതേപോലെ തന്നെ ലെബനൻ, സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തകർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിന് ഞാൻ അന്വേഷണം സഹായിക്കുന്നു. നമ്മള് ഒരു മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്തിക്കൊണ്ടായിരിക്കരുത് ഈ തീവ്രവാദത്തിന് എതിർക്കാൻ മുന്നോട്ട് വരേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു ടീച്ചർ.